ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ, ഏട്ടനും ലച്ചും കൂടെ ഒരു യാത്ര പോവുകയാണ് കേട്ടോ, വയനാട്ടിലേക്ക്. അപ്പോൾ ഏട്ടന് ഇതേ ലച്ചുകുട്ടീനെ പാവാടയൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ലച്ചുകുട്ടി ഇതേ കുടിച്ച് റെഡി ആയിട്ട് അവർ ഇപ്പം ഇറങ്ങും. ഇപ്പോഴാണ് ട്രെയിൻ നോക്കിയിട്ട് പിന്നെ പോവാന്നൊക്കെ പറഞ്ഞ് ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നല്ലോ. വേഗം ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് പൊക്കോളൂ. താഴ്ന്ന് ചാടിയിട്ട് കയറാൻ നോക്ക് കേട്ടെ. അപ്പോൾ 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 പറയൂ. അങ്ങനെ ഇതേ ലച്ചു ഏട്ടനും ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചുക്കുട്ടൻ ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഞാനും ഇനി പോയിട്ട് കിടന്നുറങ്ങും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചോറും കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും കിടന്നുറങ്ങും. ഇനിയിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് എണീക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ലച്ചു ഏട്ടനൊക്കെ ഇപ്പോൾ ഒരുവിധം അങ്ങ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും സമയം കളയാണ്ട് പോയി ഉറങ്ങട്ടെ. ടാറ്റാ. അപ്പോൾ ഇതേ ഞാനും കിച്ചുക്കുട്ടനും എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും ലച്ചുക്കുട്ടി ഇപ്പം കുറച്ച് അങ്ങ് എത്തിയിട്ടാണ്. വിളിച്ചു നോക്കിയിട്ടില്ല, ഇപ്പോൾ ഒന്ന് വിളിച്ചു നോക്കണം. ഞങ്ങൾ എണീറ്റ് ഇതങ്ങനെ ഇരിക്കുകയാണ്. കിച്ചുക്കുട്ടന് ജസ്റ്റ് ഒന്ന് ഫുഡ് കൊടുത്തു, രാവിലെ കുളിപ്പിച്ചിട്ടാണല്ലോ കിടത്തിയത്. അപ്പം അതുകൊണ്ട് കുളിപ്പിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. 4 മണിക്ക് ഇപ്പോൾ കുളിപ്പിക്കുന്നതുകൊണ്ട് രാവിലെ എണീറ്റ പാട് ഇനിയിപ്പോൾ കുളിപ്പിക്കേണ്ട, അല്ലെങ്കിൽ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഇപ്പം എല്ലാം രാവിലെ 4 മണിക്ക് ചെയ്യുന്നത് കൊണ്ട് ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഇപ്പം എണീറ്റ് കഴിഞ്ഞ് പല്ല് തേച്ച് ജസ്റ്റ് ഫുഡ് കൊടുക്കുകയാണ് ഇപ്പം ചെയ്യാറ്. പിന്നെ എന്ന് വെച്ചാൽ രാവിലെ കുളിപ്പിക്കുന്നതിൻ്റെ കാരണം തന്നെ രാത്രി നമ്മൾ ഡയപ്പർ ഇട്ട് കൊടുത്തിട്ട് രാവിലെ പിന്നെ അമ്മ കുറേ നേരം ഉറങ്ങൂല, അപ്പം ഡയപ്പർ എന്തായാലും മാറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. രാവിലെ കുളിപ്പിച്ച് പിന്നെ അവന് വൈകുന്നേരം വരെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങും. അപ്പോൾ കുളിപ്പിച്ചില്ലെങ്കിൽ എന്തൊരു ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥതയില്ല, നമുക്ക് ഉണ്ടാവില്ലേ കുളിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ, ഇപ്പോൾ ഞാനാണെങ്കിലും ശരി, ഈ കിച്ചോട്ടനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുമ്പോൾ 4 മണിക്ക് കുളിക്കുമ്പോൾ തന്നെ ഭയങ്കര ഞാൻ തല കഴുകാറില്ല കേട്ടോ രാവിലെ. വേറൊന്നും കൊണ്ടല്ല, തല കഴുകി ഉറക്കം പോകുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തല കഴുകാറില്ല. കിച്ചുട്ടൻ ഇടയ്ക്ക് പെട്ടെന്നൊന്ന് വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കാര്യമായിട്ട് തല ഉരച്ച് അങ്ങനെ കുളിപ്പിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതേ ചക്കരക്കുട്ടൻ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ ഞാനേ ഏട്ടനും ലച്ചുട്ടിയൊക്കെ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വീഡിയോസിൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ ഈ വീഡിയോസ് ഇടുക. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അവർ ഓണം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓണം ഒന്ന് കഴിക്കാത്തത് ഒന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വയനാട്ടിൽ പറയാലോ ഒരുപാട് ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് നമ്മൾ ഓണം വേണ്ടാന്ന് വെച്ചു. അതേപോലെ തന്നെ അച്ഛൻ്റെ ഏട്ടൻ വലിച്ച മരിച്ചിട്ടിപ്പോൾ 2 ആഴ്ചയാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഓണം വേണ്ട എന്ന് വെച്ചു. പിന്നെ ഇവിടെ അങ്ങനെ ആരും ഇല്ല, അമ്മ വരാമെന്ന് പറഞ്ഞു, പിന്നെ അമ്മയ്ക്കും വരാൻ പറ്റില്ല, എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ സാഹചര്യം കൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ ലച്ചുകുട്ടിക്കാണെങ്കിൽ വല്ലപ്പോഴും അല്ലേ, ഇപ്പോൾ 2 വർഷത്തോളമായി വയനാട് പോയിട്ട്. അപ്പോൾ അവളങ്ങനെ വയനാട്ടിലേക്ക് പോയി, പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കിച്ചുട്ടനാണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാട്ടോ കൊണ്ടുപോകാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ലച്ചു ഏട്ടനും കൂടെ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. റെയിൽവേ സ്റ്റേഷനിലൊക്കെ കോഴിക്കോടേക്ക് ഒരു ട്രെയിൻ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഇന്ന് ചെറിയ ബസ്സിക്ക് ബസ്സിൽ പോകാൻ വേണ്ടി നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ വേണമൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ബസ് കാത്തിരിക്കുകയാണ്. ബസ് കയറിയിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ആളൂർക്ക് പോയിട്ട് ഓട്ടോ വിളിക്കണം. ഓട്ടോ നമുക്ക് നിർത്തിയില്ല. ആ അത് ഓട്ടോ വിളിച്ച് പോകാന്ന് ചോദിച്ചപ്പോൾ ഓട്ടോ നിർത്തിയില്ല. അപ്പം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യാൻ നമുക്ക് അല്ലേ. ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം ആ ബസ് നമുക്ക് കൊടകരക്കുള്ളതാണോ എന്ന് നോക്കാം. എന്തായാലും ആ ബസ് കൊടകരക്കുള്ളതാവാനാണ് സാധ്യത. യെസ്, കൊടകരക്കില്ല വാലച്ചു. കേൾക്കാം 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 കേൾക്കാം.
അപ്പൊ നമ്മള് കൊടകര എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും പേര് നമ്മള് പ്രൈവറ്റ് ബസ്സിലാണല്ലോ വന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മള് KSRTC ബസ്സിൽ പോകാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോക. അപ്പൊ നമ്മളിങ്ങനെ ബസ് കാത്തിക്കുമ്പോ നമ്മള് ഒരു ബസ് കയറാന്ന് വെച്ചു. അപ്പൊ അതിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത ബസ് വരട്ടെന്ന് പറഞ്ഞപ്പോ ഈ ബസ്സിൽ അതിന്റെ പോട്ടും തിരക്ക്. അതിലമ്മ നിന്നിട്ടേക്കേ പോകാൻ പറ്റിയായിരുന്നു. ഇനിയിപ്പൊ നിന്നിട്ട് കൂടെ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത ബസ്സിനെ കാത്തിട്ടാണ്. അപ്പൊ ബസ് വരുന്നുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പൊ എന്തായാലും കേറിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും. നമുക്ക് ദോശയാണ് കിട്ടിയത്. പിന്നെ ഒരു സിംഗിൾ ഓംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങൾ ഓംപ്ലേറ്റ് പറഞ്ഞിട്ട്. അപ്പൊ ബസ് വരാൻ 10 മിനിറ്റും കൂടെ സമയമുണ്ട്. അതിനുമ്പോ നമുക്ക് കഴിച്ചു തീർക്കണം. ആ, ഇത് നമ്മളെ KSRTC കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ ബസ് അതിനകത്തുണ്ട്. നമ്മൾ വേഗം എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് കയറണം അല്ലേ ചോ. ഓക്കെ. നല്ല തണുപ്പുണ്ടോ? തണുപ്പുണ്ടല്ലോ. വിറക്കുന്നുണ്ടോ? നല്ല തണുപ്പുണ്ടല്ലേ. വയനാട്ടിൽ നല്ല തണുപ്പാണ്, മഴയൊന്നുമില്ല. മഴയൊക്കെ മാറി മാറി എന്നല്ല, ഇന്നിപ്പോ മഴയില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിൽക്കുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് നിൽക്കുന്നു. അപ്പൊ ഞങ്ങള് പോയിട്ട് വന്ന വിശേഷങ്ങളൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു. അപ്പൊ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തലബെള്ളിലേക്ക് നമ്മൾ നോക്കുന്ന ഞങ്ങൾ എപ്പോഴും ഇടുന്ന പിള്ളേർ.